ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറെ പ്രിയപ്പെട്ട സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് നെഹാ സാഹിബ്, സോളിഡാരിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ടി സുഹേബ് സാഹിബ്, മറ്റു ആദരണീയരായ നേതാക്കളെ, ജമാഅത്തെ ഇസ്ലാമി സിറ്റി പ്രസിഡന്റ് ഫൈസൽ സാഹിബ്, മറ്റു ആദരണീയരായ നേതാക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, നമ്മളെല്ലാവരിലും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ കാലിക പ്രസക്തമായ, നമ്മൾ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിനെ കുറച്ചുകൂടി അധികം മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ, നമ്മൾ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ കുറെ കൂടി അധികം മുന്നിലേക്കായിട്ട് ആ വിഷയത്തിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ ഇവിടുത്തെ തെരുവുകളിൽ, നമ്മൾ ഈ കോഴിക്കോട് ബീച്ചിൻ്റെ ഈ സ്ഥലങ്ങൾ, നമ്മളിപ്പോൾ ഒത്തുകൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയും നമ്മൾ ഇതിനു മുന്നേ പലതവണ നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. ഇതുപോലെ സ്റ്റേജ് കെട്ടി നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റേജ് കെട്ടാതെ പെട്ടെന്നുണ്ടാകുന്ന പ്രകടനങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. പ്രതിഷേധ സംഗമങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അഖ്ലാഖിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. ജുനൈദിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. ഫഖ്റു ഖാന് വേണ്ടിയിട്ട് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. അഫ്രസുൽ ഖാന് വേണ്ടിയിട്ട് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. നജീബ് അഹമ്മദിനെ കുറിച്ചിട്ട് നമ്മളിവിടെ സംസാരിച്ചിട്ടുണ്ട്. റിയാസ് മൗലവിയെ കുറിച്ചിട്ട്, ഫൈസൽ കൊടുങ്ങിയെ കുറിച്ചിട്ട്, സിറാജുന്നിസയെ കുറിച്ചിട്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള പേരുകളെ കുറിച്ചിട്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള നീതിക്ക് വേണ്ടിയിട്ട്, അവരനുഭവിച്ചിട്ടുള്ള അനീതിയെ കുറിച്ചിട്ട് നമ്മൾ ഈ തെരുവിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. ആ അനീതികൾക്കെതിരെ, ആ അനീതിയെ കുറ്റകരമാക്കുക, അതെല്ലാം വളരെ നോർമലൈസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, അതിങ്ങനെ ആ പട്ടിക നിരന്തരം ഓരോ ദിവസവും പുതുക്കപ്പെടുമ്പോൾ, നേരത്തെയൊക്കെ നമുക്ക് അത്തരം കൊലപാതകങ്ങൾ നടക്കുന്ന നേരം, ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുന്നേരം ഇവിടുത്തെ പൊതുബോധം ചെറുങ്ങനെങ്കിലൊക്കെ ഞെട്ടാറുണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ ദിവസത്തെയും സൈഡ് കോളം വാർത്തകൾ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, ഓരോ തെരുവുകളിലും പശുവിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, താടിയുടെ പേരിൽ, തൊപ്പിയുടെ പേരിൽ നിരന്തരം ആക്രമിക്കപ്പെടുന്ന മുസ്ലിമിൻ്റെ ചിത്രം നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന, വളരെ നോർമലായിട്ട് അങ്ങനെയെല്ലാം നടക്കുക എന്നുള്ളത് ഇവിടുത്തെ സാധാരണമായ ഒരു സംഗതിയാണ് എന്ന് സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇസ്ലാമോഫോബിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുക എന്ന വളരെ പ്രസക്തമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു യൂത്ത് കാരവൻ കേരളത്തിലുടനീളം സംഘടിപ്പിക്കുന്ന സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് SIO കേരളയുടെ 1000 അഭിവാദ്യങ്ങൾ നേരുകയാണ്. നമുക്കറിയാം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, നിരന്തരമായിട്ട് നമ്മൾ ഓരോ പേരുകളെ കുറിച്ചിട്ട്, ഓരോ നാടുകളെ കുറിച്ചിട്ട് നമ്മൾ നിരന്തരം സംസാരിക്കേണ്ടി വരികയാണ്. നമ്മൾ തന്നെയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രബുദ്ധമെന്നും സാംസ്കാരികമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാടുവരെയും കളവിൻ്റെയും കൃത്യമായിട്ടുള്ള നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിലൂടെ മുസ്ലിമിനോടുള്ള വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കളവുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു മുസ്ലിം അപരനെ സൃഷ്ടിച്ച് അവനെ ഈ നാട്ടിൽ നിന്ന് ആട്ടിയൊടിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്ന, ലോകത്ത് വംശഹത്യാ പഠനങ്ങൾ നടത്തുന്ന ആളുകൾ വംശഹത്യ നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുന്നൊരുക്കങ്ങളെ വ്യത്യസ്ത സ്റ്റേജുകളാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ആരെയാണോ അവർ വംശഹത്യ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ മനുഷ്യരുടെ അവരുടെ ഭൂതകാലത്തെ കുറിച്ചിട്ട്, അവരുടെ ചരിത്രത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, അവരെ കുറിച്ചിട്ട് നിരന്തരം നുണകൾ ഉണ്ടാക്കിക്കൊണ്ട്, അവര് അക്രമികളും ഇവിടെ നിന്ന് നാട്ടിയൊടിക്കപ്പെടേണ്ടവരുമാണെന്നുള്ള ചിത്രം രൂപപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ആ മനുഷ്യരെ അവരുടെ ഒരു നോർമലായ പ്രോസസ്സിൽ, ആ രാജ്യത്തിൻ്റെ, ആ നാടിൻ്റെ ഒരു നോർമലായ പ്രോസസ്സിൽ അങ്ങനെ നിഷ്കാസനം ചെയ്യപ്പെടേണ്ട മനുഷ്യരാണ് അവർ എന്നുള്ള ചിത്രത്തിലേക്ക് അവരെ വരുത്തി തീർക്കുന്നതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിൽ ഇന്ത്യ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, ഇന്ത്യയിലുള്ള മുസ്ലിം സമൂഹത്തിനെ ആ അർത്ഥത്തിൽ വംശഹത്യ നടത്തുന്നതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വംശഹത്യാ പഠന വിദഗ്ധർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനസൈഡ് വാച്ച് പോലെയുള്ള ലോകത്ത് നടന്നിട്ടുള്ള വംശഹത്യകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത്, ഇത് നമ്മൾ ഈ കാര്യം, നമ്മൾ ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുക എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ പ്രബുദ്ധം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാനത്ത് നിന്നുകൊണ്ടാണ്. ഈ സംസ്ഥാനത്ത് പോലും എന്താണ് ഓരോ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ തിരുവനന്തപുരത്ത് PC ജോർജ് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ വലിയ ഒരു പ്രഭാഷണത്തിലെ, ആ പ്രഭാഷണത്തിലുടനീളം
പി സി ജോർജ് നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധമായിട്ടുള്ള മുസ്ലിങ്ങളെ ആക്രമിക്കാൻ മുസ്ലിങ്ങളെ ബഹിഷ്കരിക്കാൻ സാമ്പത്തികമായിട്ട് സാമൂഹികമായിട്ട് ബഹിഷ്കരിക്കാൻ നടത്തിയ ആഹ്വാനങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നിരന്തരം കേൾക്കുകയുണ്ടായി, അല്ലെങ്കിൽ അതിൻ്റെ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയുണ്ടായി. ഞാൻ ആ വാർത്തകളിലേക്ക് അല്ലെങ്കിൽ ആ സമ്മേളനത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടിയിട്ട് കേട്ടു നോക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആ സമ്മേളനത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഞാൻ ഏറ്റവും അവസാനം അവരുടെ ലൗ ജിഹാദ്, ലാൻഡ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറഞ്ഞ ഒരു സെഷൻ ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. ആ സെഷനിൽ അതിൽ രണ്ടു പേരാണ് പാനലിസ്റ്റുകളായിട്ടുള്ളത്. അഡ്വക്കേറ്റ് കൃഷ്ണരാജ് നമ്മൾ നേരത്തെ കണ്ടതാണ്, മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം വർഗീയ വിഷം തുപ്പുന്ന അഡ്വക്കേറ്റ് കൃഷ്ണരാജ്. അതുപോലെ തന്നെ കാസയുടെ കെവിൻ എന്ന് പറയുന്ന ക്രിസ്ത്യൻ അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ എന്ന പേരിൽ ഇവിടുത്തെ സംഘപരിവാറിനെ വെല്ലുന്ന വിധത്തിലുള്ള മുസ്ലിം വിരുദ്ധത പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാസയുടെ പ്രതിനിധിയായിട്ടുള്ള കെവിനുമാണ് ആ ചർച്ചയിലുള്ളത്. അവർ ആ ചർച്ചയിൽ പറയുന്നത് ഈ പറയുന്ന നമ്മൾ ഈ ചർച്ചയ്ക്ക് തലക്കെട്ടിരിക്കുന്ന ലൗ ജിഹാദ്, ലാൻഡ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് എന്നതൊന്നുമല്ല, ഈ ഇന്ത്യയിൽ 60 തരത്തിലുള്ള ജിഹാദുകൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടുത്തെ മേത്തന്മാർ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൂടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അവരുടെ പെണ്ണുങ്ങൾ കൂടുതലായി പ്രസവിച്ചുകൊണ്ട് അവരുടെ ആണുങ്ങൾ ഇതര മതത്തിൽപ്പെട്ട പെണ്ണുങ്ങളെ ലൗ ജിഹാദ് നടത്തി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് ഇവിടുത്തെ ബാക്കി മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ ക്ഷേത്രത്തിൻ്റെ ഭൂമികൾ, അവരുടെ ക്രിസ്ത്യൻ പള്ളികളുടെ ഭൂമികൾ പിടിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് അവരാൽ സാധ്യമാകുന്ന തരത്തിലൊക്കെയും ഇവിടുത്തെ ക്രിസ്തീയ സമൂഹത്തെയും ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിനെയും ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്കതിൽ വളരെ അത്ഭുതം തോന്നിയ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളങ്ങൾ എത്ര വലുതാണ് എന്നുള്ളത് നമ്മളത് പരിശോധിച്ചാൽ കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു സെഷൻ അല്ലെങ്കിൽ അതിലെ പി സി ജോർജിൻ്റെ ഒരു വശത്തിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ അതിൽ കണ്ടത്. അതിലെ ഓരോരുത്തർ സംസാരിച്ചത് നമ്മൾ എടുത്തു നോക്കിയാലും, അതിൽ വത്സൻ അല്ലെങ്കിൽ സംസാരിച്ചത് എടുത്തു നോക്കിയാലും, അതിൽ സന്ദീപ് വാര്യർ സംസാരിച്ചത് എടുത്തു നോക്കിയാലും, അതിൽ വന്നിട്ടുള്ള വിവേക് അഗ്നിഹോത്രി എന്ന കാശ്മീർ ഫയൽസിൻ്റെ സംവിധായകൻ സംസാരിച്ചത് എടുത്തു നോക്കിയാലും, ആ സമ്മേളനം ഒട്ടുക്കും തന്നെയും ഹിന്ദു സമ്മേളനം എന്നതിലപ്പുറത്ത് ഒരു മുസ്ലിം വിരുദ്ധ സമ്മേളനമായിരുന്നു, ഒരു ഇസ്ലാമോഫോബിക്കായ സമ്മേളനമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞത് അവരങ്ങനെയേ പറയൂ, അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെ അടിസ്ഥാന തത്വം രൂപപ്പെടുത്തപ്പെട്ടത് അതിൽ നിന്ന് തന്നെയാണ്. നമ്മൾ പ്രബുദ്ധമെന്ന് പറയുന്ന ഈ കേരളത്തിലെ ഇവിടുത്തെ ഇടതുപക്ഷ ഭരണകൂടം, ഇവിടുത്തെ പ്രബുദ്ധമായ പൊതുബോധം അതിനോട് എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്ന് നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കണം. ഇവിടുത്തെ ഭരണകൂടം ആ പി സി ജോർജിനെതിരെ ഒരു കേസ് ചുമത്തി അദ്ദേഹത്തിന് ആനയിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കൊട്ടി ഘോഷിച്ച് വാർത്താ സമ്മേളനത്തിന് അവസരം കൊടുത്ത് ബി ജെ പിക്കാർക്ക് മാലയിടാൻ സൗകര്യം കൊടുത്ത് അങ്ങനെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരാവാതെ അയാൾക്ക് ജാമ്യം കൊടുത്ത് വീട്ടിലയക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ സാഹചര്യത്തിൽ എന്താണ് ഇവിടുത്തെ മുസ്ലിം യുവാക്കളോട് ഇവിടുത്തെ ഈ ഭരണകൂടം കാട്ടിയിട്ടുള്ളത് നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കണം. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ December 20 ശേഷം കേരളത്തിലെ വ്യത്യസ്തങ്ങളായ പോലീസ് സ്റ്റേഷനുകളിൽ മുസ്ലിം യുവാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പേരിൽ നടന്ന അറസ്റ്റുകൾ. അവിടെ ഇതേ വകുപ്പുകൾ ചുമത്തിയ ആള് 14ഉം 16ഉം ദിവസം കഴിഞ്ഞിട്ടാണ് ജാമ്യത്തിൽ പുറത്തിറങ്ങിയത്. ആ സമയം പി സി ജോർജിന് അന്ന് തന്നെ മുഴുവൻ അകമ്പടികളോടും കൂടിയിട്ട് ഭരണകൂടത്തിൻ്റെ എല്ലാ ആദരവുകളോടും കൂടിയിട്ട് അദ്ദേഹത്തിനെ ആദരിക്കുന്ന സ്വഭാവത്തിലാണ് ഭരണകൂടം പെരുമാറിയത് എന്ന് മാത്രമല്ല, ആ സമ്മേളനത്തിനെതിരെ അതിൻ്റെ സംഘാടകർക്കെതിരെ ഒരു ചെറുവിരലനക്കുവാൻ, അതിൻ്റെ സംഘാടകർക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കുവാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിച്ചുവെന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം. ഇങ്ങനെ നിരന്തരമായിട്ട് രൂപപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന നുണകളെ നിരന്തരമായിട്ട് ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുക സാധ്യമല്ല. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എന്താണ് ഈ ഭരണകൂടം അവർ ഈ വംശീയ വിദ്വേഷം വെച്ച് പുലർത്തുന്ന ആളുകളോട് സ്വീകരിക്കുന്ന നിലപാടെന്നുള്ളത്. ഭരണകൂടം മാത്രമല്ല ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, പൊതുബോധം അല്ലെങ്കിൽ പൊതുബോധം എന്ന് പറയുന്ന സാംസ്കാരിക നായകരെല്ലാം എന്ത് നിലപാടാണ് അതിനോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുകൊണ്ടിരുന്നതാണ്. ആ പാലയിലെ ബിഷപ്പിന് അദ്ദേഹം നടത്തിയിട്ടുള്ള വളരെ
വിദ്വേഷജനകമായ പ്രസംഗം നടത്തിയിട്ടുള്ള ആളെ അദ്ദേഹത്തിന്റെ അരമനയിൽ ചെന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയായിരുന്നു. കേരളത്തിന്റെ മന്ത്രി ചെയ്തത്, കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ചെയ്തത്. അങ്ങനെ അയാൾ എന്തോ അടികിട്ടി കിടക്കുന്ന പോലെ അയാളെ കാണാൻ പോവുകയാണ് ചെയ്തത്. അയാൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ, അയാൾക്കെതിരെ സ്വമേധയാ ഒരു നടപടി എടുക്കാൻ നിലപാടുള്ള ഒരു സർക്കാരിന് സാധിച്ചിട്ടില്ല. അങ്ങനെ നിലപാടുണ്ടെങ്കിൽ മാത്രമാണ് അവർക്കത് സാധിക്കുക. അങ്ങനെ ഒരു നിലപാടില്ലാത്ത, അങ്ങനെ ഒരു മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള അക്രമങ്ങളെ ചെറുക്കാൻ സാധിക്കുന്ന സ്വഭാവത്തിൽ അതിനിപ്പോഴുള്ള നിയമങ്ങൾ തന്നെ ഈ പറഞ്ഞ ഈ പ്രതികരണങ്ങളെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ അതിനു ഭാഗത്തിലുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അതിനു വേണ്ടിയിട്ട് ഇപ്പോ ഉദാഹരണത്തിനെടുത്താൽ ഈ പറഞ്ഞ പാലയിലെ ബിഷപ്പിനെതിരെ കേസെടുത്തത് ഒരു സ്വകാര്യ വ്യക്തി കൊടുത്ത സ്വകാര്യ അന്യായത്തിലൂടെയാണ്. കോടതിയിൽ അദ്ദേഹം പോയിട്ട് അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു, എസ് പിയുടെ അടുത്ത് പരാതി കൊടുത്തു, എന്നിട്ടൊന്നും നടപടി എടുക്കാഞ്ഞിട്ട് അവിടുത്തെ കോടതിയിൽ പോയ ശേഷമാണ് കോടതിയാണ് അതിൽ കേസെടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മളുടെ അടുത്ത പ്രദേശമാണല്ലോ താമരശ്ശേരിയിൽ. താമരശ്ശേരിയിലുള്ള ആ പുസ്തകത്തിൽ അച്ചടിച്ചു വന്ന വിദ്വേഷ പരാമർശങ്ങളുടെ ലിസ്റ്റ് നമ്മൾ കണ്ടതാണ്. മുസ്ലിം മുസ്ലിം ആൺകുട്ടികൾ, യുവാക്കൾ, ആളുകളെ, മറ്റു മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ ലവ് ജിഹാദ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രോസസ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതിലെ അള്ളാഹു എന്താണ്, അള്ളാഹു ഇവിടുത്തെ ഇതര മതസ്ഥരായ ആളുകളെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്? അവർ ഇതര മതസ്ഥർ കൊല്ലപ്പെടേണ്ടവരാണ്, അവർ സ്നേഹിക്കപ്പെടേണ്ടവരല്ല. ഇവിടുത്തെ മതപൂരോഹിതർ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ ഈ ലവ് ജിഹാദ് നടത്തി കൊണ്ടുവരേണ്ട കുട്ടികൾക്ക് കയ്യിൽ ഉറുക്ക് കിട്ടുകയും അവർക്ക് മേൽ മന്ത്രവാദം നടത്തുകയൊക്കെ ചെയ്യുകയാണ് ഇവിടുത്തെ മുസ്ലിം പുരോഹിതർ നടത്തുന്നതെന്ന് പറഞ്ഞ് സത്യങ്ങളും വസ്തുതകളും 33 ചോദ്യങ്ങളിലൂടെ എന്ന പേരിൽ താമരശ്ശേരി അതിരൂപതയ്ക്ക് കീഴിൽ ഒരു പുസ്തകം അച്ചടിച്ച് പുറത്ത് കേൾക്കേണ്ടായി. അതിനെതിരെ ഒരു നിയമ നടപടി എടുക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. അതിനെതിരെ ഒന്ന് സംസാരിക്കാൻ ഇവിടുത്തെ സാംസ്കാരിക നായകരെന്ന് പറയുന്ന ആളുകൾക്ക്, ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകൾക്ക് പറ്റിയിട്ടില്ല. അതിനെതിരെ നിയമ നടപടിയുമായിട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സോളിഡാരിറ്റിയെ ഈ അർത്ഥത്തിലാണ് അഭിവാദ്യം ചെയ്യുന്നത്. ഈ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂടം അതിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുബോധം അല്ലെങ്കിൽ നീതിയുടെ സ്ഥലം എന്നൊക്കെ പറയുന്ന ഇടങ്ങളിൽ സ്വാഭാവികമായിട്ട് ഉയർന്നു വരേണ്ട പ്രതിരോധങ്ങൾ, ഇതിനെതിരെ ഉയർന്നു വരേണ്ട ചെറുത്തുനിൽപ്പുകൾ, അതിനെതിരെ ഉണ്ടാകേണ്ട നിയമ നടപടികൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാകുന്ന മുസ്ലിം വെറുപ്പ്, അഖ്ലാഖിനെ തല്ലിക്കൊല്ലുക എന്നുള്ളത്, ജുനൈദിനെ തല്ലിക്കൊല്ലുക എന്നുള്ളത്, അഫ്രസുൽ ഖാനെ ചുട്ടരിച്ചു കൊല്ലുക എന്നുള്ളത്, റിയാസ് മൗലവിയെ അദ്ദേഹം കിടന്നുറങ്ങുന്ന പള്ളിക്കകത്ത് വന്ന് കത്തിവെച്ചെടുക്കുക എന്നുള്ളത് യാതൊരു ഗൂഢാലോചനയുമില്ലാതെ മധ്യരേഖയിൽ സംഭവിക്കുന്ന ഏതോ ഒരു സ്വാഭാവിക സംഗതിയായി മനസ്സിലാക്കുന്ന ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക, അതിനെതിരെ പ്രതിരോധങ്ങൾ ഉയർത്തുക, അതിനെതിരെ നിരന്തരമായിട്ടുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തുക. താമരശ്ശേരി അതിരൂപത ഇറക്കിയിട്ടുള്ള പുസ്തകത്തിനെതിരെ, അല്ലെങ്കിൽ കല്ലറങ്ങാട്ട് ബിഷപ്പ് നടത്തിയിട്ടുള്ള പ്രസംഗത്തിനെതിരെ, അല്ലെങ്കിൽ പി സി ജോർജ് നടത്തിയിട്ടുള്ള പ്രസംഗത്തിനെതിരെ, അല്ലെങ്കിൽ ഇവിടെ യു എ പി എ ചുമർത്തപ്പെട്ട് ഇതേ ഇസ്ലാമോഫോബിയയുടെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഭീകരവാദ കേസുകൾ കിട്ടി ശമിക്കുന്നത്, ഇവിടുത്തെ മുസ്ലിം യുവാക്കളെ ജയിലിൽ അടയ്ക്കുന്നത്, ഇവിടുത്തെ ആളുകളെ നിരന്തരമായിട്ട് ഇവിടുത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ ബുള്ളിയിങ്ങിന് വിധേയമാക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന മുസ്ലിം യുവതികളെ വിൽപ്പനക്ക് വെക്കുന്നത്, ലേലത്തിന് വെക്കുന്നത്, ഇങ്ങനെ മുസ്ലിം സമുദായത്തിൻ്റെ അസ്തിത്വത്തിനെ, സമുദായത്തിൻ്റെ എക്സിസ്റ്റൻസിനെ, സമുദായത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ എല്ലാ വിധത്തിലും തടയിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്വേഷ പ്രചരണങ്ങളെയും, സംഘപരിവാറിൻ്റെ എല്ലാ വിദ്വേഷ പ്രചരണങ്ങളെയും നോർമലൈസ് ചെയ്യപ്പെടുന്ന, അതിനെ സ്വാഭാവികവൽക്കരിക്കപ്പെടുന്ന, അതങ്ങനെയൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുക എന്ന് ഈ രാജ്യത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെതിരെ ശബ്ദമുയർത്തുക എന്നുള്ളത്, അതിനെ കുറ്റകൃത്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ െതിരെ പോരാട്ടം നടത്തുക എന്നുള്ളത് സോളിഡാരിറ്റി നടത്തുന്ന വലിയ പോരാട്ടമാണ്. അതിന് സെസയോവിന്റെ എല്ലാ വിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേരുന്നു ഈ യൂത്ത് കാരവന്. അതുപോലെ തന്നെ സോളിഡാരിറ്റി സംസ്ഥാന സമ്മേളനത്തിനും, മെയ് 22 നടക്കാനിരിക്കുന്ന സോളിഡാരിറ്റി സംസ്ഥാന സമ്മേളനത്തിനും എസ്ഐഒ കോഴിക്കോട് ജില്ലാ എസ്ഐഒ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.